ബ്ലോക്കുകളിൽ ആഗ്രോ സർവീസ് സെൻ്ററുകൾ ശക്തിപ്പെടുത്തുന്നതിന് 9 കോടി രൂപ വകയിരുത്തുന്നു. കൃഷിക്കാരുടെ സേവനങ്ങളുടെ ഏകജാലകമായി കർഷക കൃഷിശ്രീ പ്രവർത്തിക്കും. കാർഷിക കർമ്മസേനകൾ ഈ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. മണ്ണിൻ്റെയും വേരിൻ്റെയും ആരോഗ്യ പരിപാലനത്തിനും വിളകളുടെ രോഗപ്രതിരോധത്തിനും 38 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക യന്ത്രവൽക്കരണത്തിന് ഇനി കൂടുതൽ പ്രാധാന്യം നൽകിയേ തീരൂ. ഇതിനും ഹോർട്ടിക്കൾച്ചർ വികസനത്തിനും വേണ്ടി കൃഷി ഉന്നതി യോജനയിൽ നിന്ന് 258 കോടി രൂപ വരെ ലഭ്യമാണ്. കൃഷി വിപണനം ശക്തിപ്പെടുത്തുന്നതിന് 30 കോടി രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് തോറും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ആഭിമുഖ്യത്തിൽ കോൾ റൂം ശൃംഖല സ്ഥാപിക്കും. കാർഷിക സംസ്കരണ വ്യവസായങ്ങളുടെ സാധ്യം മനസ്സിലാക്കി സംരംഭക വികസന സ്കീമുകളുമായി സംയോജിപ്പിക്കും. മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജലസേചനം ഞാൻ പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല. കാർഷിക ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ ആവശ്യമുള്ള വെള്ളം അനിവാര്യമാണ്. ചെറുകിട ജലസേചനത്തിന് വേണ്ടി 168 കോടി രൂപ വകയിരുത്തുന്നു. മൈക്രോ ഇറിഗേഷൻ പദ്ധതി നബാർഡ് സഹായത്തോടെ തുടരും. ഇതിൽ 26 കോടി രൂപ ലിഫ്റ്റ് ഇറിഗേഷനും 25 കോടി രൂപ ഗ്രൗണ്ട് വാട്ടർ വികസനത്തിനുമാണ്. വൻകിട ജലസേന പദ്ധതികൾക്കായിട്ട് 40 കോടി രൂപയാണ് വകയിരുത്തുന്നത്. ഇതിനു പുറമെ കബനി, ഭവാനി, പമ്പ, കാവേരി, ചന്ദ്ര സംസ്ഥാന നദീജലവുമായി തർക്കമുള്ള ഈ പ്രദേശങ്ങളിൽ ചെറുകിട ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 49 കോടി രൂപ വകയിരുത്തുന്നു. ചമ്രവട്ടം പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇവിടെ 4 കോടി എന്ന് എഴുതിയിരിക്കുന്നത് 30 കോടി രൂപ അധികമായിട്ട് ചെലവഴിക്കുന്നതാണ്. മൃഗപരിപാലനം. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത വക്കെത്തിച്ച വികസന തന്ത്രം തുടരും. 385 കോടി രൂപയാണ് മൃഗപരിപാലനത്തിന് വകയിരുത്തിയിട്ടുള്ളത്. 50 കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന കന്നുകുട്ടി പരിപാലന പരിപാടിക്ക് വകയിരുത്തുന്നു. രാത്രികാലമടക്കം കൃഷിക്കാർക്ക് വെറ്ററി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് വാഹന സൗകര്യം അടക്കമുള്ള കേന്ദ്രങ്ങൾ ബ്ലോക്കുകളിൽ സ്ഥാപിക്കും. 10 കോടി രൂപ വകയിരുത്തുന്നു. ഡയറി വകുപ്പിന് 96 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണുജല സംരക്ഷണ വകുപ്പിന് 103 കോടി രൂപ വകയിരുത്തുന്നു. ഭാഗം 7, സേവനത്തുറകൾ, മികവേറിയ സേവനത്തുറകൾ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, പൗരന്മാരുടെ അടിസ്ഥാന സേവനങ്ങൾ സർക്കാർ തന്നെ നേരിട്ട് നൽകുന്നു എന്നുള്ളതാണ്. നീണ്ടകാലത്തെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഈ ഒരു സമ്പ്രദായം ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ ഈ പൊതുസൗകര്യങ്ങളുടെ ഗുണനിലവാരം പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്, ഈ സേവനങ്ങൾ വീണ്ടും ആധുനിക കാലത്തിന് അനുയോജ്യമായ തരത്തിൽ മികവുറ്റതാക്കി എന്നുള്ളതാണ്.